ഉണ്ടല്ല അടിയാണ് പ്രാന്തല്ല മുഴുത്ത എന്തുവാണ് എനിക്ക് ഉള്ള ആരോട് ഇതൊക്കെ പറിക്കല് 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 തല വീഴാ ഇവരെന്ത് ടാർത്തല് കുഞ്ഞാ എന്റെ അമ്മേ ഹലോ ഗൈസ്, അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിപ്പം സെക്കൻഡ് വ്ളോഗാണ്, കാരണം നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു 2024 ഓക്കെ, അപ്പോഴത്തെ രണ്ടാമത്തെ വ്ളോഗാണ്. നമ്മളിപ്പോൾ രണ്ട് സ്പോട്ടാണ് നമ്മളിപ്പം ലിസ്റ്റിലുള്ളത്. ഫസ്റ്റ് ഒന്ന് നമ്മളിപ്പം ആറന്മുളയിലാണ് ഉള്ളത്. രാവിലെ തന്നെ 6 മണിക്ക് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാവരും പുറപ്പെട്ട് നമ്മുടെ ആറന്മുള സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. കാരണം വീട്ടിൽ നിന്നുള്ള ഇൻട്രോ ഒന്നും നമ്മൾ എടുത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീക്കുമ്പോൾ ഫുള്ള് ഗ്രെയിൻസ് അറിയും, വെറുതെ ഇതിനാണ്. അതുകൊണ്ട് എടുത്തില്ല, നമ്മൾ ഇവിടെ വന്നിട്ട് എടുക്കുക, സ്പോട്ട് വന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. സോ ഇതാണ് ഫസ്റ്റ് സ്പോട്ട്. സെക്കൻഡ് സ്പോട്ട് എന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചാലയൊക്കെ ഷൂട്ട് ചെയ്തൊരു സ്പോട്ടുണ്ട്. പേര് നമുക്കത് കൃത്യം എനിക്ക് അറിയത്തില്ല. പീരുമേട ഭാഗത്താണ് ഇവിടെ വലുതായിട്ടെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ 4 മണിക്കാറ്റ് കോട്ടയം ഭാഗത്ത് 4 മണിക്കാറ്റ് പോയിട്ടുണ്ടെങ്കിൽ അവർക്കറിയാൻ പറ്റും. കാരണം ആ ഒരു സെഗ്മെൻ്റാണ്, ആ ഒരു അതുപോലെയാണ് അപ്പുറത്തും ഇപ്പുറത്തും പാടം, നല്ലൊരു കാറ്റുണ്ട്. പക്ഷേ ഉച്ചയ്ക്കൊന്നും നമുക്ക് വരാൻ സാധിക്കത്തില്ല, കാരണം നല്ല പൊരിഞ്ഞ വെയിലായിരിക്കും. അപ്പം നല്ല കാറ്റുണ്ട്, നല്ല തണുപ്പുണ്ട്. എന്താ പറയുക, ബാംഗ്ലൂർ റോഡിലാണ്. ബാംഗ്ലൂർ റോഡ് എന്ന് വിചാരിക്കും ബാംഗ്ലൂരിലെ റോഡല്ല, ഇത് ആറന്മുളയിലുള്ള ബാംഗ്ലൂർ റോഡ്. അതായത് ആറന്മുളയിൽ നിന്ന് നമ്മുടെ ചെങ്ങന്നൂർ പോകുന്ന വഴിക്ക് ഇടയാറന്മുള ഭാഗത്ത് ഉള്ളൊരു സ്ഥലമാണ് ബാംഗ്ലൂർ റോഡ്. അതായത് തൊട്ടപ്പുറത്തിപ്പുറത്തും കണ്ടം, നടുക്കൊരു നല്ല സ്ട്രെയിറ്റുള്ള റോഡ്, തൊട്ടപ്പുറത്തിപ്പുറത്തും ഇങ്ങനെ വാഗമരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു. നല്ലൊരു എന്താ പറയുക, നല്ലൊരു ക്ലൈമറ്റ്, നല്ലൊരു ലൊക്കേഷൻ, അതിനെയാണ് പറയുന്നത് ബാംഗ്ലൂർ റോഡ്. അവിടെ ഇന്നുള്ളത് നമ്മുടെ കഴിഞ്ഞ വ്ളോഗിലുള്ള സെയിം ടീം തന്നെയാണ്. പറ, നമ്മുടെ സച്ചിൻ തോന്നിക്കുന്നു, വിലാസ് ആൻഡ് ക്യാമറയുടെ ബാക്കിൽ ആനന്ദ്. അപ്പം നമ്മളിപ്പം എന്താ പറയുക, ഫസ്റ്റിന് ഇവിടുത്തെ കുറച്ച് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നേരെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മറ്റേ ചാലയുടെ സ്പോട്ടിലോട്ട് പോകും. പക്ഷേ ഇവിടുന്ന് ഒരു 85 സംതിങ് കിലോമീറ്റർ ഉണ്ട്. അപ്പം ഇവിടുന്ന് നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഏകദേശം ഉച്ചയൊക്കെ ആവും. അപ്പം ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കിനും അങ്ങോട്ട് എത്താനാണ് പ്ലാൻ. അപ്പം നേരെ വിഷയത്തിലേക്ക് കടക്കാം. കുറച്ച് ബീറോളൊക്കെ ഇട്ടിട്ട് ഞാൻ അതിൻ്റെ എങ്ങനെയുണ്ട് ഭംഗി നിങ്ങളിന്ന് കാണിച്ചു തരാം. ഓക്കെ, അതുപോലെ രണ്ട് വണ്ടിയിലാണ് നിൽക്കുന്നത്. ഇപ്പം നമ്മുടെ വണ്ടിയും ആനന്ദിൻ്റെ വണ്ടിയും. നല്ലൊരു വ്യൂ ആണ്, നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ. രക്ഷയില്ല, അവിടെ ഒരു ചെറിയൊരു പാലമുണ്ട്. ദേ ഒരു പാലം, അടിക്കൂടെ തോട്. എനിക്ക് തോന്നുന്നു ഇവിടെ കണ്ടത്തിലോട്ട് ഇറങ്ങുന്ന സ്ഥലം തോന്നുന്നു കേട്ടോ. ചെറിയ തോടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. എന്തായാലും നല്ലൊരു ലൊക്കേഷൻ കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് രാവിലെ വന്ന് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ട് നല്ലൊരു ലൊക്കേഷനാണ്. വേണമെങ്കിൽ നമ്മളിതുപോലെ കണ്ടത്തിലൂടെ ഇങ്ങനെ നടക്കാം. മാന്നാർ ആ ഭാഗത്തൊക്കെ ഈ ഞാൻ പോയിട്ടുണ്ട് പണ്ട്, കണ്ടത്തിലൂടെ ഇങ്ങനെ വരമ്പിലൂടെയൊക്കെ. അപ്പോൾ എന്താ പറയുക, നല്ലൊരു, കാരണം വെയിൽ രാവിലെ ആയതുകൊണ്ട് അധികം വെയിൽ, കട്ട വെയിലൊന്നുമില്ല, ഒരു ലൈറ്റായിട്ടുള്ള വെയിലാണ്. നല്ല രസമുണ്ട് ഇങ്ങനെ നടക്കാൻ കേട്ടോ. ഒരു പ്രത്യേക വൈബാണ് രാവിലെ തന്നെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കണ്ടത്തിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ നടക്കുന്നത്. പക്ഷേ വീണ് കഴിഞ്ഞാൽ ആ വൈബ് അങ്ങ് തീരും, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇതാണ് ബാംഗ്ലൂരിൻ്റെ സ്റ്റാർട്ടിങ്. ഇങ്ങനെ വന്നിട്ട് ഇതുണ്ട്, ഈ ഭാഗത്തെല്ലാം വാഗമരമാണ്. കാരണം ഈ സ്പ്രിംഗ് സീസണിലൊക്കെ ആകുമ്പോഴത്തേക്കും ഈ ഇതുണ്ട്, ഇതെല്ലാം നിൽക്കുന്ന വാഗമരങ്ങളാണ്. എനിക്ക് തോന്നുന്നു സ്പ്രിംഗ് സീസൺ ഒക്കെ ആകുമ്പോഴത്തേക്കിനും ഈ മഞ്ഞപ്പൂവൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ റോഡിലൊക്കെ, നല്ല റോഡിലൊക്കെ ഇങ്ങനെ മഞ്ഞപ്പൂവൊക്കെ വീണിങ്ങനെ ഒരു എന്താ പറയുക, ഫ്ലവർ ബെഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലൊരു നല്ലൊരു സീനറി ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്കിനും അപ്പുറത്തെ ഇപ്പുറത്തും സൈഡിലും വാഗമരം, നടുക്ക് നല്ല സ്ട്രെയിറ്റ് റോഡ്, തൊട്ടപ്പുറത്തെ ഇപ്പുറത്തും കണ്ടം, നല്ല കാറ്റ്, അതുപോലെ തന്നെ മഞ്ഞയും ചുവപ്പുമായ പൂക്കൾ ഇങ്ങനെ റോഡിൽ ഇങ്ങനെ വിരുത്തി കിടക്കുന്നത് നല്ലൊരു, ആ സമയത്തൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ലൊരു എന്താ പറയുക, നല്ലൊരു രസമായിരിക്കും കാണാൻ വേണ്ടി. കാരണം ആ ഭാഗത്തോട്ട് പോവുകയാണെങ്കിൽ കുറേ ഇരിപ്പിടങ്ങളൊക്കെ എന്താ പറയുക, ചെയർസും കാര്യങ്ങളൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇവിടുത്തെ നാട്ടുകാർ, ഇവിടെ ആൾക്കാരൊക്കെ വന്ന് വിസിറ്റ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കിനും അവരെല്ലാം പണിയൊക്കെ ചെയ്ത് വെച്ചേക്കുവാണ്. കാരണം എന്ന് വെച്ചാൽ ഈ നല്ലൊരു സ്പോട്ടായതുകൊണ്ട് എന്താ പറയുക, ആൾക്കാരൊക്കെ എപ്പോഴും വരുന്ന സ്പോട്ടാണ്. കാരണം ആ ഏരിയ മുതൽ ആ ഏരിയ എനിക്കത് 1 കിലോമീറ്റർ കാണുമായിരിക്കും, ഇത്രയും ലെങ്തായിട്ടാണ് ഈ ഒരു ഏരിയ വരുന്നത്. രാവിലെ വരുമ്പോഴാണ് കിട്ടും, പക്ഷേ നമ്മൾ വൈകുന്നേരം വരുമ്പോഴത്തേക്കിനും എന്താ പറയുക, സൺസെറ്റ് കാര്യങ്ങളൊക്കെ ആ ഭാഗത്ത് കാണാം. ഞാൻ കഴിഞ്ഞ കാണാൻ വന്നപ്പോഴത്തേക്കും സൺസെറ്റൊക്കെ അവിടെ ആയിരുന്നു. രാവിലെ വരുമ്പോഴത്തേക്കും നല്ലൊരു വലിയ വെയിലൊന്നും കാണത്തില്ലാത്തതുകൊണ്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും, നിൽക്കാൻ പറ്റും ഇവിടെ എത്ര നേരം വേണമെങ്കിലും. എങ്ങനെയുണ്ടോ സ്ഥലം,
നീ പൊളിയും മാറ്റിട്ട് വേറെ എന്തെങ്കിലും പറ എക്സൈറ്റിംഗ് ആണ് സാധനം. എങ്ങനെയാ സ്ഥലം? അടിപൊളി സ്ഥലം. എല്ലാരും ആ പറഞ്ഞു, പിന്നെ പറിച്ചെടുത്താ പിന്നെ പറഞ്ഞു വരത്തില്ല. വീട്ടിൽ കൊണ്ടുവെക്കാം, നട്ടു വെക്കാം. എടാ എടാ നശിപ്പിക്കില്ല, നശിപ്പിക്കില്ല, ഞാൻ പറിക്കില്ല. കണ്ടോ, ഇത് കണ്ടിട്ട് അവര് വന്ന് നിന്നെ തല്ലു നോക്കി. ഇനിയിവിടെ മരമില്ല, കണ്ടത്തെ ചേറ് മുക്കിയവർ കൊല്ലും. ഇവിടെ നിന്ന് മീനില്ലല്ലേ, കാരണം ഈ ആ തോടിൽ നിന്ന് വെള്ളമാണ് ഇങ്ങോട്ട് ഒഴുക്കി വിടുന്നത്. നീ നീ കണ്ട മീൻ മൊത്തം ചെളിയുണ്ട്, മീനുണ്ടോ നമുക്ക് വരാനല്ലേ. ചേറി പറഞ്ഞെടുക്കുന്നതാണോ മുഷിയാ? ഞാൻ പണ്ട് വ്ളോഗ് ചെയ്യുമ്പോഴും ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ നല്ലൊരു ലൊക്കേഷൻ, അതായത് നമുക്ക് ആൾക്കാരൊക്കെ എപ്പോഴും വരുന്നൊരു ലൊക്കേഷനാണെങ്കിൽ നമ്മളിപ്പം സ്ഥിരം വന്ന് 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 ആൾക്കാരൊക്കെ അതിനെ നന്നായിട്ട് നോക്കത്തില്ല. അത് എന്താ അറിയത്തില്ല, മിക്കടുത്ത് പോകുമ്പോഴും അങ്ങനെയാണ്. കാരണം വേറെ ഒന്നുമല്ല, ഫുള്ള് പ്ലാസ്റ്റിക്കും ചപ്പും ചോറും അതും ഇതൊക്കെ എന്താ പറയുക, ഫുഡിൻ്റെ പ്ലാസ്റ്റിക്കും കുപ്പികളും അതൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഈ ലൊക്കേഷൻ വൃത്തികേടാക്കും. എന്താ പറയുക, അതങ്ങനെയാണ്, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്താ ചെയ്യാനാ, കാരണം അവിടെ ഡസ്റ്റ്ബിന്നൊക്കെ ഉണ്ട്, ഓൾറെഡി വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും തേണ്ടി ഇവിടെയൊക്കെ ഞാൻ കാണിച്ചു തരാം. ഫുള്ളും പ്ലാസ്റ്റിക്കും എല്ലായിടത്തും ഇട്ടിട്ടുണ്ട്, കുപ്പിയും ബിയറിൻ്റെ ബോട്ടിലൊക്കെ. കാരണം നമ്മളൊരു ലൊക്കേഷൻ സ്ഥലത്ത് വരുമ്പോഴത്തേക്കിനും നമ്മൾ നോക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ തന്നെയാണ്. കാരണം നമ്മൾ കണ്ടിട്ട് പോവുക, അതുകൂടാതെ നമ്മൾ ഈ ചപ്പും ചാറൊക്കെ വലിച്ചെറിയുന്നത് അത് മോശമാണ്, അത് ചെയ്യാതിരിക്കുക, കഴിവതും ചെയ്യാതിരിക്കുക. അത്ര ഇവിടെയൊക്കെ ചപ്പും ചാറും ഫുൾ ഇട്ടേക്കാണ്, ഞാൻ കാണിച്ചു തരാം. വേണ്ടാ ഇവിടെ ഉണ്ടോ, ബിയറിൻ്റെ ബോട്ടിലൊക്കെ അടുക്കി ഇട്ടേക്കാണ്, എന്നിട്ട് അസം കിടക്കുമ്പോൾ അടിച്ചു തന്നിട്ട് ഇവിടെ ഇട്ടേക്കുവാണ്. എന്താണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല, വേറെ സ്പോട്ടുണ്ടോ ഇല്ലാഞ്ഞിട്ട് കൊണ്ട് ഇട്ടതാണോ. കാരണം ഇതൊക്കെ ചെയ്യുന്നത് മോശമാണ്, കാരണം നല്ലൊരു സ്ഥലമല്ലേ, കാരണം എപ്പോഴും ആൾക്കാരൊക്കെ വരുന്നതാണ്, നല്ലൊരു വ്യൂ ഉള്ള സ്ഥലമാണ്. വെറുതെ നമ്മളായിട്ടിങ്ങനെ നശിപ്പിക്കുന്നത് മോശമല്ലേ. അപ്പം നെക്സ്റ്റ് ടൈം വരുമ്പോഴത്തേക്കിനും ആരും കാണാൻ വരുമ്പോഴത്തേക്കിനും എന്താ പറയുക, ചപ്പ് ചോറോടെ ഇടാതിരിക്കാൻ നോക്കുക. നന്നായിട്ട് നമ്മുടെ ലൊക്കേഷൻ നമ്മുടെ നാട്ടിലെ ലൊക്കേഷനാണ്, അപ്പം സൂക്ഷിക്കുക. ഇത്ര തന്നെ ദേഹമാരിപ്പം ഫോട്ടോസൊക്കെ എടുത്ത് നമ്മളിപ്പോൾ ഏകദേശം ഒരു ഹാഫ് ആൻ അവറിൽ നമ്മളിവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോകും. എന്താ പറയുക, നമ്മുടെ നേരത്തെ പറഞ്ഞ സ്പോട്ടിലോട്ട്. ഒരു 9 മണിയായിട്ട് പോലും എന്താ പറയുക, ഇവിടുത്തെ അന്തരീക്ഷം എന്ന് പറയുമ്പോഴത്തേക്കിനും അത്രയ്ക്ക് വെയിലൊന്നും ഇല്ല, ഒരു നൈസായിട്ട് ഉള്ള വെയിലേ ഉള്ളൂ, പൊടിക്ക് വെയിലേ ഉള്ളൂ. കാരണം ഇവിടെ ഫുള്ളും മരങ്ങളൊക്കെ അല്ലേ, ചുറ്റും മരങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ആ തണുപ്പ് ഫീൽ ചെയ്യും. അമ്മരവിടെ റീലിന് വേണ്ടി പാട്ട് സെറ്റായിക്കൊണ്ടിരിക്കുക, റീലൊക്കെ എടുക്കാൻ വേണ്ടി. സോ നമ്മളിപ്പോൾ ഈ മരങ്ങൾ ഇപ്പോൾ കൂടി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അധികം തണുപ്പ് ഫീൽ ചെയ്യത്തില്ല. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് ഇപ്പം ആൾക്കാരൊക്കെ തിരക്ക് കുറച്ച് കൂടിയിട്ടുണ്ട്, രാവിലെ ആയതുകൊണ്ട് കുറേ വണ്ടികളൊക്കെ തേരാപ്പാൻ അങ്ങോട്ട് കൊണ്ട് പോകുന്നുണ്ട്. കുഴപ്പമില്ല, നല്ലൊരു എന്താ പറയുക, നമുക്ക് ഉറപ്പായിട്ടും കൺഫേമായിട്ടും പറയാമല്ലോ, രാവിലെ ഒന്ന് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അവിടെ കുറച്ച് കടയൊക്കെ ഉണ്ട്, അവിടെ ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട്, ഇരിക്കാൻ പറ്റിയ സ്പോട്ടൊക്കെയാണ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഷെഡും ചെയർസും ഒക്കെ നമ്മൾ ഇട്ടേക്കുന്നത്. ഇപ്പോൾ ആൾക്കാർക്ക് ഇരിക്കാനും എന്താ പറയുക, ഇവിടുന്ന് റൈറ്റ് ലെഫ്റ്റ് പോകുമ്പോഴാണ് നമ്മൾ ചെങ്ങന്നൂർ റോഡിലോട്ട് ചാടുന്നത്. ഇതാണ് ചെയർസും കാര്യങ്ങളൊക്കെ ഫുള്ളും പടുന്നത്, എല്ലാം സെറ്റപ്പാക്കി ഇട്ടേക്കുക. അപ്പം നമുക്ക് ഇവിടുന്ന് ഇനി എന്താ പറയുക, നേരെ കുമ്മിളി പീരുമേട് അടുത്തുള്ള നമ്മൾ നേരത്തെ പറയാം ചാർലി ഷൂട്ടി ലൊക്കേഷൻ അങ്ങോട്ടേക്ക് പോവാണ്. ഏകദേശം ഒരു 85 നേരത്തെ പറഞ്ഞ പോലെ 85 കിലോമീറ്റർ ഉണ്ടാവും. കാരണം നമ്മൾ ആദ്യം നമ്മുടെ വന്ന വഴി ഇവിടെ തന്നെ തിരിച്ച് ബാക്ക് റിട്ടേൺ അടിച്ചിട്ട് കുട്ടിക്കാനം ചെന്നിട്ട് അവിടുന്ന് റൈറ്റ് എടുത്താണ് പോകുന്നത്. അപ്പം സജിൻ വേടാ ചേട്ടെ, എങ്ങനെയുണ്ട്? നീ ഫസ്റ്റ് ടൈം ഇവിടെ അടിപൊളി സ്ഥലമാണ്. നമുക്ക് അത്ര നല്ലൊരു നമുക്ക് കോട്ടയത്തെ 4 മണിക്കാണ്. അതുപോലെ തന്നെ ഉള്ളു, കാരണം നമുക്ക് വൈകുന്നേരം വന്ന് നമുക്ക് റിലാക്സ് ചെയ്യാനും അതുപോലെ രാവിലെ ഒന്ന് റിലാക്സ് ചെയ്യാനും പറ്റിയൊരു ഒരു നല്ലൊരു കാലാവസ്ഥ. കാരണം ഇതിൽ എനിക്ക് ഹൈലൈറ്റ് ആണെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ നമ്മൾ ഈ വാഗമരമാണ് ചുറ്റും നിൽക്കുന്നത്. കണ്ടോ, ഇനി അവിടെ നിൽക്കുക, ഒരു മഞ്ഞപ്പൂ ഉണ്ടോ ആ വാഗമരത്തിൽ? ഒരു സ്പ്രിംഗ് സീസൺ ആ ചുമപ്പൂ ഉണ്ട്, മഞ്ഞയും ഉണ്ട്. ഒരു സ്പ്രിംഗ് സീസൺ ആ ഒരു സീസൺ ആകുമ്പോഴത്തേക്കിനും ഇവിടെ എല്ലാം പൂക്കും. ഇപ്പോൾ പൂ ഇങ്ങനെ വീടിനടുത്ത് ഫ്ലവർ ബെഡ് കിടക്കുന്ന പോലെ തന്നെ എന്താ പറയുക, പരവതാനി കിടക്കും, നല്ല സൂപ്പർ. അതായത് സ്പ്രിംഗ് സീസൺ ആകുമ്പോഴത്തേക്കും ബെറ്റർ ആയിരിക്കും. അത് ശരി, മാത്രമല്ല പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോഴത്തേക്കിനും അങ്ങനെ വരുന്നത് കൊണ്ടാണ് അവിടെ വെയിറ്റിംഗ് ഷെഡ് പോലെ നമ്മുടെ ചെയർസും കാര്യങ്ങളൊക്കെ പണിത് ആൾക്കാർ നാട്ടുകാരെല്ലാം ഇട്ടേക്കുന്നത്. നല്ലോണം ആൾക്കാർ വരുന്നുണ്ട്, നമ്മുടെ കീരി വാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പം രാവിലെയും വൈകിട്ടും വരുവാണെങ്കിൽ നല്ല സൂപ്പർ വ്യൂ ആയിരിക്കും, മാത്രം നല്ലൊരു ക്ലൈമറ്റും കൂടെ ആയിരിക്കും. അപ്പം നേരെ നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ നമ്മളിനി അങ്ങോട്ടേക്ക് പോവാം. എങ്ങോട്ടേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാർലി സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷനിലോട്ട് തന്നെ. നമ്മളിപ്പം പൈൻ ഫോറസ്റ്റിൻ്റെ അടുത്ത് കയറിക്കൊണ്ടിരിക്കുക. നല്ല ലെന്താണ് ഉണ്ടോ, ഡീപ്പായിട്ടുള്ളൊരു എൻ്റെ അമ്മേ. പ്രശ്നം എന്ന് വെച്ചാലേ, നമ്മളിപ്പോൾ കയറുമ്പോഴത്തേക്കിനും ഈ സാധനത്തിൽ ചവിട്ടി ഇതിങ്ങനെ തെന്നിപ്പോവും. എന്താ വേറെ പ്രശ്നമുണ്ട്, വടിയും കുത്തിയൊക്കെ കയറുന്നത്.
അപ്പോൾ ആ മരണ കുരുവിളെ കൂട്ടി കയറി പോന്നു. എന്താ മേ ഒരു രക്ഷലട്ടാ, എന്തായാലും മേളി ചെണ്ട് കാണാം. അല്ല നീ ഒരു കാര്യം പറഞ്ഞല്ലേ ഈ പൈൻ ഫോറസ്റ്റിനെ പറ്റി എന്തോ പറഞ്ഞു. എന്തായാലും പറഞ്ഞു പറഞ്ഞു പണ്ട് ഇവിടെല്ലാം വരുന്നവർക്ക് കാണാൻ വരുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വവ്വാലോ അങ്ങനെ കൊച്ചിരാവ് ഒരു ബുദ്ധി കണ്ടുപിടിച്ചു. അങ്ങനെ ഈ പൈന്മാരെല്ലാം കൂടെ നട്ടു വെച്ച് വവ്വാല് വന്നിരിക്കുമ്പോൾ കുണ്ടിക്ക് ഇത് കൊണ്ട് കയറേ കൊച്ചി രാജാവ് കമന്റ് ഏതൊക്കെയാ വരുന്ന പറയാൻ പറ്റത്തില്ല. ശരിക്കും ഉള്ള ആരോട് ഇതൊക്കെ അല്ല ഇവിടെ മുള്ളുണ്ടോ അതിന് വവ്വാല് വന്നിരിക്കുമ്പോ കൊണ്ട് കയറാൻ വേണ്ടി. ഓ ആക്കല്ലേ ചെറിയ മുള്ളുണ്ട്. ഈ വവ്വാലിന്റെ മൂലത്തിൽ കൊള്ളുമ്പോ വവ്വാല് ചാടി എഴുതിപ്പോ. ആണല്ലേ, അതാ ഇപ്പൊ ഇതിൽ വവ്വാൽ ഇരിക്കാത്ത വേണ്ട, അവൻ അവിടെ ഇരുന്നു പോവും. അവനത് വെറുതെ എന്തിനാണ് മരത്തിനെ കൂടെ പേരുദേശം കേൾപ്പിക്കുന്ന അല്ലേ, വെറുതെ എന്തിനാണ് മരത്തിനെ കൂടെ പേരുദേശം കേൾപ്പിക്കുന്നല്ലേ. ശരിയല്ലേ പറഞ്ഞേ. നമ്മളിങ്ങനെ പൈൻ ഫോറസ്റ്റിന്റെ താഴോട്ടെത്തി, ജസ്റ്റ് കാട്ടിക്കൂടെ നടക്കുക. ഇത് ഏതാ വഴി നടത്തില്ല, ഒരു ട്രക്കിംഗ് സ്പോട്ട്. ഓ കറക്റ്റ് ട്രക്കിങ് പോകുന്നല്ലോ, നിക്കറ വിട്ട് ബാഗ് വിട്ട് കമ്പും കുടിച്ച് പക്ഷേ കമ്പും പിടിച്ച് വന്ന സ്പോട്ട്. ഒരു ടവറൊക്കെ ഉണ്ട് കേട്ടോ, അതന്നെ സൗണ്ട്. എടാ മഴ സീസൺ ആകുമ്പോഴത്തേക്കും ഇവിടെ നല്ല മറ്റേ അട്ട കാണും. എടാ ഇവിടെ ആൾക്കാരൊക്കെ വരുന്നുണ്ടോ, ഉണ്ടോ കുപ്പിയും പാട്ടയൊക്കെ എല്ലായിടത്തും എറിഞ്ഞിട്ടേ പോകണം. എടാ ഇത് നല്ല ഇത് വഴിയാണ് കേട്ടോ, കാരണം തെന്നു അതാണ് വിഷയം. നമ്മളിങ്ങനെ നടക്കുമ്പോഴേ പെട്ടെന്ന് മേളിൽ നിന്നൊരു പുള്ളിപ്പുലി ചാടി വീണാൽ എന്ത് രസമായിരിക്കും. നീ പേടിക്കണ്ട, നീ മുന്നിൽ നടന്നു. ഗൈസ് എന്നെ ഒറ്റയ്ക്കായിട്ട് പോയി അമ്മ ഗൈസ്. അയ്യോ അമ്മേ, ഇത് വല്ലാത്ത ട്രക്കിംഗ് ആണല്ലോ. ഇവിടെ ഫുള്ളും കാടാട്ടോ, കാരണം മേളിലെല്ലാം പൈൻ ഫോറസ്റ്റ് ഫുള്ള് ഇങ്ങനെ കാടാണ്. പക്ഷേ ഇതിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ കാട് വേണ്ട ഈ ഭാഗത്താണ്, കാരണം നല്ല അന്ധകാര കാടാണ്. ഇവിടെയാണെ പിന്നെ കുഴപ്പമില്ല, നമുക്ക് കയറി പോവുകയും ചെയ്യാം. പക്ഷേ ലെഫ്റ്റ് സൈഡ് നല്ല ഡാർക്കാണ്, നല്ല പൊതിയ വല്ല ഉണ്ടല്ലോ അറിയത്തുമില്ല എൻ്റെ അമ്മേ. പക്ഷേ ആക്ച്വലി നമുക്ക് ഈ വഴി എങ്ങോട്ടാ ചെന്ന് ചാടുന്ന നേരത്തെ ജസ്റ്റ് ചുമ്മാ നമുക്ക് നടക്കുക, കാരണം നമുക്ക് ടൈമുണ്ട്. നമുക്കിപ്പം ഏകദേശം ഒരു 11 മണിക്ക് സംതിങ് ആയോളം തോന്നുന്നു. നമുക്കിനി അങ്ങോട്ട് പോകാനൊരു സമയമുണ്ട്, എന്താ വൈകുന്നേരം വരെ സമയമുള്ളതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. എൻ്റെ അവിടെ താഴെയുണ്ട്. ഏതാണ് ഇതിൻ്റെ മുള്ളുണ്ടോ? ഓക്കെ, ഓ ആ മുള്ളല്ലേ. ഇവരെന്തോ ടാർത്തൻ്റെ കുഞ്ഞാ, എന്റെ അമ്മേ. എടാ നാരങ്ങ അപ്പഴേ പറഞ്ഞ കമ്പടിക്കൊന്ന്, എന്റെ ദൈവമേ. കഴപ്പിനൊരു കുറവില്ലല്ലേ, ഒന്നാം മുള്ള ഈശ്വര. യക്ഷികളൊക്കെ ഇരുന്ന് യക്ഷികൾ ബാലമരത്തിലാണ്. ഓ ടാസ്ക്കാണല്ലോ, ഇവിടെ വരുള്ളൂ. നമ്മളിപ്പം ഇവിടെ എത്തിയപ്പോഴത്തേക്ക് മുള്ളുകമ്പി ഒക്കെ വെച്ചിട്ട് എന്താ പറയുക, ഇവിടെ വരെ ക്ലോസ് ചെയ്തേക്കാം, വഴി ക്ലോസ് ചെയ്തേക്കാം കേട്ടോ. മുള്ളുകമ്പിയൊക്കെ വെച്ചിട്ട് അതിൽ വെച്ചേക്കാം. എൻ്റെ ദൈവമേ, ഏതൊക്കെ വഴി കൂടാണോ പോകുന്നത്, പ്രാന്തല്ല മുഴുത്ത എന്തുവാണ്. ഇവിടെ ആൾക്കാണല്ലോ, ഇതിലൊക്കെ പിടിച്ച് കാണാം. അയ്യാ പോന്നു സീന്, കട്ട സീന്. എൻ്റെ അമ്മേ, കറക്റ്റ് കാട്ടിൻ്റെ അക്കത്തോട് പോകുന്നല്ല. എൻ്റെ അമ്മേ, ഇതല്ല എക്സ്പീരിയൻസ് ആണല്ലോ. അറ്റ് ലാസ്റ്റ് അങ്ങനെ എൻ്റെ അമ്മേ നിരപ്പുള്ളൊരു ഏരിയയിൽ നമ്മൾ എത്തിയിരിക്കുന്നത്. അവിടെ വീടുകളൊക്കെ കാണാം, നമുക്ക് വീടുകളൊക്കെ കാണാം. അതിൽ അവിടെ അതിൽ തിരിച്ചേക്ക് കാണാം. ഇങ്ങോട്ടാണ് പൈൻ ഫോറസ്റ്റ്. കുറുക്കുമാരൊക്കെ കൂന്നു, നമ്മളത് മെയിൻ്റെ ചെയ്യണമല്ല, നമ്മൾ നേരെ നടക്കുക. അണച്ചനെ ചൂപ്പാടേ അമ്മച്ചിയാണേ, ഇതേതാ സ്ഥലം എനിക്കറിയത്തില്ല. എടാ പോടാ അവിടുന്ന്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് വഴി കണ്ടുപിടിച്ചോട്ടോ. പക്ഷേ ഈ വഴി നൈസാട്ടോ, കണ്ടോ ഈ പാത്ത് കണ്ടോ. ഈ സൈക്ലിങ്ങിനൊക്കെ നമ്മൾ
ഈ നമ്മളിപ്പം ഫോറിനേഴ്സൊക്കെ സൈക്ലിംഗ് ഒക്കെ കാടിൻ്റെ ഇടയിൽ കൂടെ ചെയ്തില്ലേ, അതുപോലത്തെ പറ്റിയ സ്ഥലമാണ്. അല്ലടാ കറച്ച് നിരപ്പും വലിയ കയറ്റവും ഇല്ലാതെ സൈക്ലിങ്ങിന് പറ്റിയ സ്പോട്ടല്ലേ, ക്യാമ്പിങ്ങിനോ? ക്യാമ്പിങ്ങിന് പറ്റിയ ആ ഇതാണ് പറയുന്നത്, ഭൂമി ഉരുണ്ടതാണ്. നമ്മൾ വന്ന സ്പോട്ടിൽ തന്നെ തിരിച്ചെത്തിയിരിക്കുന്നത്. ലാസ്റ്റ് പോയില്ല, ഇവിടെ തന്നെ ഇരിക്കാറ് കൂടാതെ നിന്നെ പ്രേതമല്ല വേണോ? അങ്ങനെ ക്ഷീണിച്ചിരിക്കും ആടാ, ടയർഡായ ഓഫാക്കടാ, കൂപ്പറേറ്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാം. അപ്പം ഇനി എങ്ങോട്ടാ പോന്നെ? വണ്ടി എടുത്തിട്ട് പോകണം. പാലും പറ എടാ, നിന്റെ വ്യൂ ഒന്ന് കാണിച്ച് ഒന്ന് ഓഫാക്കടാ. ആ ഓക്കെ, ഇനിയും പറ പാലും പറ. അത് അതാണ് അവിടെ ആണോ ഫസ്റ്റ് കൊണ്ട്? അതോ ചാലയുടെ അങ്ങോട്ടാണോ കൊണ്ടോ? ചാല എടുപ്പിട്ടോ. ഇവിടെ നിന്ന് പാലയും പാറ റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ? ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇനിയും ഫസ്റ്റ് വേണം നേരത്തെ പറഞ്ഞ പോലെ ചാളി ലൊക്കേഷനാണ്. അങ്ങോട്ട് പോയിട്ട് ഇനി അവിടെ നോക്കാം. അവിടെ പോയിട്ട് നമ്മൾ പാലുഴുമ്പാറ പിന്നെ ഒന്ന് രണ്ട് വ്യൂ പോയിൻറ്സ് ഒക്കെ ഉണ്ട്. ഇനി അവിടെ കൂടെ കയറിയിട്ട് എന്തുവാലും നമ്മൾ ഈവനിങ് ആവും. അപ്പോൾ ഈ വ്ലോഗ് നീണ്ടു പോവുകയാണെങ്കിൽ ഒരു രണ്ട് എപ്പിസോഡ് ആയിട്ട് കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് ഇനി ഇറങ്ങും, ഇറങ്ങിയിട്ട് നേരെ മറ്റേ ലൊക്കേഷനോട്ട് പോകും. ഇനി അവിടെ ചെന്നിട്ട് കാണാം. ജോലിക്ക് എടുത്തു സെറ്റ്. ഞങ്ങളുടെ കൂടുതൽ ഡാൻസർ ആനന്ദാണ്, വിക്രം എന്ന് പറഞ്ഞത്. ഒരു കൈ ഒന്ന് പൊക്കി ആ പൊക്കാനാ പറഞ്ഞു. എന്റെ ഈശോ, അതെ എന്താടാ പോവാ.